ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇറാൻ എന്തോ വലിയ ആനയാണ്, ചേനയാണ്, മാങ്ങാത്തൊലിയാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇറാൻ ഒരു കാര്യവുമില്ലാതെ ഇസ്രായേലിനെ ചൊടിപ്പിച്ചു, ഇസ്രായേൽ കേറിയടിച്ചു. ഇപ്പോ ഇറാനെ വിറപ്പിച്ച ഇസ്രായേൽ ആക്രമണത്തെ സംബന്ധിച്ച് എല്ലാ അറബ് രാഷ്ട്രങ്ങളും അപലപിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ, ഖത്തർ, ജോർദാൻ, UAE, കുവൈത്ത് എന്നീ രാജ്യങ്ങളാണ് ഇസ്രായേലിൻ്റെ ഇറാൻ ആക്രമണത്തെ സംബന്ധിച്ച് അപലപിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയത്. പാകിസ്ഥാനും ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യാക്രമണങ്ങൾ തുടരുന്നതും അത് മേഖലയിലെ സുരക്ഷയെയും സ്ഥിരതയെയും ബാധിക്കുന്നതിലും അറബ് രാഷ്ട്രങ്ങൾ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് എന്നാണ് ഖത്തർ പ്രതികരിച്ചത്. ഇസ്രായേലിന്റെ ആക്രമണത്തെ അപലപിക്കുന്നു, അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണിതെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച സമയത്ത് ഒരു മുൻകരുതലുകളും ഇല്ലാതെ, ഒരറിയിപ്പും ഇല്ലാതെ ഇറാന് നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തപ്പോൾ ഖത്തർ ഊട്ടിക്ക് ചൂടുപോയിരിക്കുമായിരുന്നു. ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയാണ് ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നും ഉയരുന്നത്. എല്ലാവരും പ്രകോപനപരമായ നടപടികളിൽ നിന്നും വിട്ടുനിൽക്കണം. തർക്കങ്ങൾ ചർച്ചകളിലൂടെ, അതുപോലെ സമാധാന മാർഗങ്ങളിലൂടെയും പരിഹരിക്കണം. മേഖലയെ അസ്ഥിരപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇസ്രായേലിന്റെ വ്യോമാക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ സംഘർഷത്തിന് മാത്രമാണ് അത് ഉപകരിക്കുകയെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇസ്രായേലിന്റെ ഗാസ, വെസ്റ്റ് ബാങ്ക്, ലെബനൻ എന്നിവിടങ്ങളിലെ യുദ്ധം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും ജോർദാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഘർഷം വ്യാപിപ്പിക്കാൻ ശ്രമിക്കരുത്, എല്ലാവരും സമാധാനം പാലിക്കാൻ ശ്രമിക്കണമെന്നും ആക്രമണത്തെ അപലപിച്ച് UAE വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. നയതന്ത്ര ഇടപെടലിലൂടെ തർക്കങ്ങൾ പരിഹരിക്കണമെന്നും UAE ആവശ്യപ്പെട്ടു. സൗദി അറേബ്യയും രൂക്ഷമായി ഇസ്രായേൽ ആക്രമണത്തെ വിമർശിച്ചു. പരമാധികാരത്തിന്റെ ലംഘനമാണിത്, മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങളെ തള്ളിക്കളയുന്നു, എല്ലാവരും സമാധാനം പാലിക്കണം. തുടർച്ചയായി ഉണ്ടാകുന്ന സൈനിക നീക്കങ്ങൾ മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രായേലിന്റെ വ്യോമാക്രമണം മേഖലയിൽ സമാധാനം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെ ബാധിക്കും, കൂടുതൽ സംഘർഷങ്ങൾക്ക് കാരണമാകുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. UN സുരക്ഷാ കൗൺസിൽ ഈ വിഷയത്തിൽ ഇടപെട്ട് സമാധാനത്തിനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും പാകിസ്ഥാൻ പ്രസ്താവനയിൽ അറിയിച്ചു. ഇറാഖും ഇസ്രായേൽ ആക്രമണത്തെ വിമർശിച്ചു. ഗാസയിലും ലെബനനിലും വെടിനിർത്തലിലും അവർ ആഹ്വാനം ചെയ്തു. ഇസ്രായേൽ ആക്രമണത്തെ US ന്യായീകരിച്ചു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെയാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത്, ഇതിലൂടെ സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാവില്ലെന്നും US പറഞ്ഞു. ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ട്, എന്നാൽ രണ്ട് രാജ്യങ്ങളും കൂടുതൽ സംഘർഷത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പറഞ്ഞു. ഇന്ത്യയും സമാധാനം പാലിക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങൾ ആർക്കും ഗുണം ചെയ്യില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ കേട്ടതും അറിഞ്ഞതും പ്രതികരിച്ചതുമെല്ലാം. ഇത് ജൂതന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ധർമ്മസമരമാണ്. ജൂതനും ഈ ഭൂമിയുടെ അവകാശികളല്ലേ? ഇറാന്റെ ബാലിസ്റ്റിക് ആക്രമണത്തിനുള്ള പ്രത്യാക്രമണം നടത്താൻ ഇസ്രായേലിന് പൂർണ്ണമായും റൈറ്റ്സ് ഉണ്ട്. ടെഹ്റാനിൽ ഇസ്രായേൽ ഇന്നലെ നടത്തിയത് അതേ രൂപത്തിലുള്ള ഒരു വ്യോമാക്രമണമാണ്. കൃത്യമായ രൂപത്തിലുള്ള പദ്ധതികളോടുകൂടിയായിരുന്നു ജൂതന്റെ ഈ ധർമ്മയുദ്ധം ഇറാനോട്. ഇപ്പോൾ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേല് ശനിയാഴ്ച വ്യോമാക്രമണം നടത്തി. 1981 ജൂണില് ഇറാഖിന് നേരെ നടത്തിയ സമാനമായ ആക്രമണമാണ് ഇപ്പോൾ ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ ഓപ്പറ എന്നായിരുന്നു ആ സൈനിക ദൗത്യത്തിന്റെ പേര്. ദൂരവും റിസ്കും ഒന്നും തങ്ങൾക്ക് പ്രശ്നമല്ല എന്ന്
43 വർഷങ്ങൾക്ക് ശേഷവും ഇസ്രായേൽ തെളിയിച്ചിരിക്കുന്നു. വിശേഷിച്ചും തങ്ങളുടെ മടയിൽ കയറി ആക്രമിച്ച ഇറാനെ, 200 ബാലിസ്റ്റിക് മിസൈലുകൾ ഒറ്റ ദിവസം വർഷിച്ച ഇറാനോട് പകരം ചോദിച്ചത് 1 ശേഷമാണ് എന്ന് മാത്രം. അതും കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളോടെ, ആസൂത്രണ മികവോടെ തന്നെയുമല്ല, ഇറാനിനെ തിരിച്ചടിച്ചാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള മാർഗങ്ങൾ വരെ റെഡിയാക്കി വെച്ചിട്ടാണ് ഇസ്രായേൽ അങ്ങോട്ട് കയറി ആക്രമിച്ചത്. ഇന്നത്തെ ആക്രമണത്തിൽ 3 100 പോർവിമാനങ്ങളാണ് പങ്കെടുത്തത്. അമേരിക്കൻ നിർമ്മിത സ്റ്റെൽത്ത് F-35 പോർവിമാനങ്ങളും F-15 ഐറാം ഗ്രൗണ്ട് അറ്റാക്ക് ജെറ്റുകളാണ്. അതുപോലെ F-16 ഐ സുഫ വ്യോമ പ്രതിരോധ ജെറ്റുകൾ. ഇതൊക്കെയാണ് ഇസ്രായേലിന്റെ അതിർത്തി കടന്ന് 2000 സഞ്ചരിച്ച് ദൗത്യം നിർവഹിച്ചു മടങ്ങിയെത്തിയത്. റാംപേജ് എന്ന ദീർഘദൂര സൂപ്പർസോണിക് മിസൈലും റോക്സ് എന്ന വ്യോമാക്രമണ മിസൈലുമായിരുന്നു ആയുധങ്ങൾ. 1981 ഇറാഖിലെ ഓപ്പറേഷൻ ഓപ്പറയിൽ ഏകദേശം 1100 വിമാനങ്ങൾക്ക് താണ്ടേണ്ടി വന്നു. സഞ്ചാരപഥത്തിലായിരുന്നു 1100 പക്ഷേ നിരവധി ശത്രുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ പരിമിതമായ ഇന്ധന ശേഖരവും ഉണ്ടായിരുന്നു അന്ന്. ഇന്നത്തെ ആക്രമണമാകട്ടെ കൂടുതൽ തന്ത്രപൂർണമായിരുന്നു. ഇത് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തതാണ്. ഇറാന്റെ റഡാർ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ആദ്യം ആക്രമിച്ച് ദുർബലമാക്കിയ ശേഷമാണ് 2 വ്യോമാക്രമണത്തിലേക്ക് കടന്നത്. ഓപ്പറേഷൻ ഓപ്പറയിൽ 1981 June 7 വൈകുന്നേരം 4 14 പോർവിമാനങ്ങൾ എഡ്സിയോൺ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നു. ഏകദേശം 5:30 അത് ഇറാഖിലെ ഒസിറാക്ക് ആണവ റിയാക്ടർ തകർത്ത് ഒരു ഇസ്രായേലി വിമാനം പോലും നഷ്ടപ്പെടാതെ ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി. ഓപ്പറേഷൻ ഓപ്പറയിൽ F-16A4 ഉപയോഗിച്ചത്. F-15A അകമ്പടി സേവിച്ചു. പുറത്തെ ടാങ്കുകളിൽ വലിയ അളവിൽ ഇന്ധനം ഉണ്ടായിരുന്നതുകൊണ്ട് വളരെയേറെ ദൂരം വളരെ താഴ്ന്നാണ് അന്ന് പറഞ്ഞത്. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ വികാസത്തോടെ F-15 പുത്തൻ മോഡലുകൾ ലഭ്യമാണ്. അതുകൊണ്ട് 1981 പോലെ 2024 കടുത്ത സംഘർഷം അനുഭവിക്കേണ്ടി വന്നില്ല ഇസ്രായേലിന്. ആദ്യം ആക്രമിച്ചത് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയാണ്. പിന്നീട് ഇറാന്റെ മിസൈൽ ഡ്രോൺ സംവിധാനങ്ങൾക്കു നേരെയും ആക്രമണം നടത്തി. ജെറ്റുകളെ 25 to 30 ഗ്രൂപ്പുകളാക്കി നിർത്തിയിരുന്നു. എന്നിട്ടാണ് ആക്രമണ പദ്ധതി അവലംബിച്ചത്. 10 മിസൈൽ ആക്രമണം നടത്താനായി മാത്രം നിയോഗിച്ചു. സൈനിക കേന്ദ്രങ്ങളെ മാത്രമാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. എണ്ണ സംഭരണികളെയും ആണവ കേന്ദ്രങ്ങളെയും ആക്രമിക്കാതിരിക്കാൻ ഇസ്രായേൽ അതീവ ജാഗ്രത പുലർത്തി. ആക്രമണം കൂടുതൽ രൂക്ഷമാകാതിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി കൈക്കൊണ്ടത് എന്നാണ് റിപ്പോർട്ടുകൾ. വ്യോമാക്രമണം പ്രതിരോധിച്ചെന്നും ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുമാണ് ഇറാന്റെ പ്രതികരണം. 2 സൈനിക ഓഫീസർമാർ കൊല്ലപ്പെട്ടു. October 1 200 മിസൈലുകളായിരുന്നു ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടത്. ഹിസ്ബുല്ലയുടെ ഉന്നത പദവിയിൽ ഇരിക്കുന്നവരെ വധിച്ചതിന്റെ പ്രതികാരമായിട്ടായിരുന്നു ഇറാന്റെ ആക്രമണം ഉണ്ടായത്. ഹമാസിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഹിസ്ബുല്ല ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ ആരംഭിച്ചത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കൃത്യമായ ആക്രമണങ്ങൾ നടത്തുന്നു എന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കി. ഇറാന്റെ ആക്രമണത്തിനെതിരെ പ്രതികരിക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ടെന്നാണ് IDF പറഞ്ഞത്. ഇറാനെതിരായ ഈ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് US വിശദീകരിച്ചു. നേരത്തെ October 1 ഇറാൻ ഇസ്രായേലിന് നേരെ 180 മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു. ഇതിനുള്ള നടപടി എന്ന വണ്ണമാണ് ഇസ്രായേലിന്റെ ഈ ആക്രമണം. ടെഹ്റാൻ വിമാനത്താവളത്തിന് സമീപത്തടക്കം സ്ഫോടനമുണ്ടായി. ടെഹ്റാൻ ഇലം കുഷസ്തക്കാൻ പ്രവിശ്യകളിലെ സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണങ്ങൾ ഉണ്ടായി. ഇറാനിൽ പ്രത്യാക്രമണം നടത്താൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇത് സംബന്ധിച്ചിട്ടുള്ള US ഇന്റലിജൻസിന്റെ രഹസ്യ രേഖകൾ ചോർന്നിരുന്നു. ഇസ്രായേലിന്റെ സൈനിക തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട ഉപഗ്രഹ ചിത്രങ്ങളും വിശകലനങ്ങളും ഉൾപ്പെടെയാണ് പുറത്തു വന്നത്.
ഇസ്രായേൽ ആകാശത്ത് വെച്ച് വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നതും വിവിധ സൈനിക ഓപ്പറേഷനുകളെക്കുറിച്ചും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ പുനർവിന്യാസത്തെക്കുറിച്ചുമെല്ലാം രഹസ്യരേഖകളിൽ പറയുന്നുണ്ട്. ഇസ്രായേൽ പ്രതികരിക്കുമെന്ന് അറിയാമായിരുന്നെങ്കിലും അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കുമെന്നായിരുന്നു ചില ലോകരാജ്യങ്ങളുടെ പ്രതീക്ഷ. ആക്രമണത്തോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കും എന്നത് വലിയ ആശങ്കയോടുകൂടിയാണ് അറബ് രാജ്യങ്ങൾ കാണുന്നത്. സംഘർഷത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഗൾഫ് അറബ് രാജ്യങ്ങൾ നേരത്തെ തന്നെ ഇസ്രായേലിനെ അറിയിച്ചിട്ടുണ്ട്, ഇറാനെയും അറിയിച്ചിട്ടുണ്ട്. നന്ദി.